ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ കൊച്ചു തുടേശ്ശയുടെ തിരുനാളിന് ഒരുങ്ങുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. 1927 December 14 കത്തോലിക്ക തിരുസഭയുടെ ഒരു പ്രഖ്യാപനം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അഖില ലോക മിഷൻ മധ്യസ്ഥയായി വിശുദ്ധ കൊച്ചു തുടേശ്ശയെ ഉയർത്തുന്നു. അപ്പസ്തോലയാകാനും മിഷണറിയാകാനും പ്രേക്ഷിതയാകാനുമൊക്കെയുള്ള വിശുദ്ധ കൊച്ചു തുടേശ്ശയുടെ ആഗ്രഹം പൂവണിഞ്ഞതുകൊണ്ടാണ് ആവൃതിയുടെ അകത്തളങ്ങളിൽ നിന്ന് ആധുനിക ലോകത്തിന് ഒരു വലിയ വിശുദ്ധിയെ ലഭിച്ചത്. ഒരുപക്ഷെ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മിഷൻ ജീവിതം ഏഷ്യയും യൂറോപ്പുമൊക്കെ ഉൾക്കൊള്ളുന്ന വലിയ യാത്രകളും ദുരിതങ്ങളും നിറഞ്ഞതായിരുന്നു. എന്നാൽ വിശുദ്ധ കൊച്ചു തുടേശ്ശയുടെ മിഷൻ ജീവിതം എന്ന് പറയുന്നത് കർമ്മലമഠത്തിൻ്റെ ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതായിരുന്നു. എന്താണ് ഈ കൊച്ചു കന്യാസ്ത്രീ ഈ മിണ്ടാമഠത്തിലിരുന്നു കൊണ്ട് ലോക മിഷൻ മധ്യസ്ഥയാകാൻ മാത്രം ചെയ്തത്? അതിത്ര മാത്രം. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈശോയുടെ വലിയ ദാഹം തിരിച്ചറിയുകയും അതിനുവേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. തൻ്റെ പ്രാർത്ഥനകളും തൻ്റെ പ്രവർത്തനങ്ങളും സന്തോഷവും ദുഃഖവും എല്ലാം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാ മിഷനറിമാരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും നമുക്ക് ദൈവതിരുമുൻപിൽ ഓർക്കാം. വിശുദ്ധ കുത്തുലേശ്ശയിലൂടെ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിതരാകട്ടെ.